നമസ്കാരം മലയാളി വാര്ത്തലേക്ക് സ്വാഗതം ശബരിമലയിൽ തീർത്ഥാടകരുടെ പ്രവാഹം അയ്യപ്പ ദർശന പുണ്യം തേടി സന്നിധാനത്തേക്ക് തീർത്ഥാടകരുടെ വൻ പ്രവാഹം ഇന്നലെ രാത്രി അത്താല പൂജയ്ക്ക് ശേഷം നട അടയ്ക്കുമ്പോൾ പതിനെട്ടാം പടി കയറാനുള്ള നിര വലിയ നടപ്പന്തലും പിന്നിട്ട് ടേൺ വരെ ഉണ്ടായിരുന്നു ആദ്യമായാണ് നട അടയ്ക്കുമ്പോൾ ഇത്രയും വലിയ തിരക്ക് വരുന്നത് ശബരിമലയിൽ ഇന്നലെ എൺപത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് പേർ പതിനെട്ടാം പടി കയറി ദർശനം നടത്തി അതിൽ പതിനയ്യായിരത്തി അമ്പത്തിരണ്ട് പേർ വെർച്വൽ ക്യൂ വഴിയാണ് ദർശനം നടത്തിയത് തമിഴ്നാട്ടിൽ മഴ കനത്തതോടെ അവിടെ നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഈ ആഴ്ച ആഴ്ചക്കുറവ് സംഭവിച്ചേക്കാം അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ ഗണ്യമായ വർദ്ധനവ് ഇന്ന് ഉണ്ടായേക്കും അതേസമയം ശബരിമല പതിനെട്ടാം മടിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ ആചാര ലംഘനം നടത്തിയ സംഭവത്തിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണം എന്ന ആവശ്യവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് കേരള ഘടകം രംഗത്ത് വന്നു അയ്യപ്പ വിശ്വാസികൾ പരിപാവനമായി കരുതുന്ന പതിനെട്ടാം പടിയിൽ പുറംതിരിഞ്ഞു നിന്ന് ഫോട്ടോ ഷൂട്ട് നടത്തി ആചാര ലംഘനം നടത്താൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവസരം നൽകിയതിൽ ഒന്നാം പ്രതി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജയ് തമ്പി ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരൻ എന്നിവർ ആരോപിച്ചു മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ പവിത്രമായ പതിനെട്ടാം പടിയിലൂടെ അയ്യപ്പനെ തൊഴുതി പിറകോട്ടാണ് ഇറങ്ങുന്നത് പതിനെട്ടാം പടിയുടെ പവിത്രതയും ആചാരവും അതായിരിക്കെ അയ്യപ്പനെ പുറംതിരിഞ്ഞു നിന്ന് ഫോട്ടോഷൂട്ട് നടത്താൻ അയ്യപ്പ വിശ്വാസികൾ ായി ആർക്കും കഴിയില്ല സി പി എമ്മിന്റെ പിണറായി സർക്കാരിന്റെ ഹൈന്ദവ വിരുദ്ധതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ശബരിമല പതിനെട്ടാം പടിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ കടുത്ത ആചാര ലംഘനമെന്നും ഇവർ ആരോപിക്കുന്നു ശബരിമലയിൽ ഭക്തജനങ്ങളെ സഹായിക്കാൻ എന്ന പേരിൽ നിയോഗിക്കപ്പെട്ട അവിശ്വാസികളായ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും പിൻവലിക്കണമെന്നും പകരം ശബരിമല ശാസ്താവിന്റെ ആചാരങ്ങളെ മാനിക്കുന്നവരെ നിയമിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ആചാര ലംഘനം സംബന്ധിച്ച് മുഖ്യമന്ത്രിയും ദേവസ്വ മന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു അതേസമയം ശബരിമല മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടുന്നതും മഞ്ഞൾ പൊടി വിതരുന്നതും ആചാരമല്ലെന്നും ഇത് അനുവദിക്കരുതെന്നും ഹൈക്കോടതി ഇത് മറ്റ് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് കോടതി നിരീക്ഷിച്ചു ഇത്തരം കാര്യങ്ങൾ ശബരിമലയിലെ ആചാരത്തിന്റെ ഭാഗമല്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഇക്കാര്യങ്ങളിൽ ഭക്തർക്കിടയിൽ അവബോധമുണ്ടാക്കണമെന്നും ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണ എന്നിവരണങ്ങിയ ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കി മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടുന്നതും ക്ഷേത്ര പരിസരത്ത് മഞ്ഞൾ പൊടി വിതറുന്നതും അനുവദിക്കരുത് മാളികപ്പുറത്ത് വസ്ത്രങ്ങൾ എറിയുന്നത് കോടതി തടഞ്ഞിട്ടുണ്ട് ഇതൊന്നും ആചാരത്തിന്റെ ഭാഗമല്ലെന്ന് തന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം മണ്ഡലകാലം ഒമ്പത് ദിവസം പിന്നിട്ടപ്പോൾ ശബരിമലയിലെ നടവരവ് നാൽപ്പത്തിയൊന്ന് കോടിയോളം രൂപ നവംബർ പതിനഞ്ചു മുതൽ ഇരുപത്തി വരെയുള്ള മൊത്തം നടവരവ് നാല്പത്തൊന്ന് കോടിയോളം രൂപയാണ് കഴിഞ്ഞ വർഷം ഒമ്പത് ദിവസം പിന്നിട്ടപ്പോൾ കിട്ടിയ ആകെ വരുമാനത്തെക്കാൾ വലിയ തരത്തിലൊരു ഉള്ളത് ഒമ്പത് ദിവസത്തിനിടെ ശബരിമല സന്നിധാനത്ത് എത്തിയത് ആറ് ലക്ഷത്തോളം തീർത്ഥാടകരാണ് മൂന്ന് ലക്ഷത്തോളം തീർത്ഥാടകർ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ എത്തിയിരിക്കുകയാണ് എന്തായാലും അപ്പത്തിൽ നിന്നും അതുപോലെ തന്നെ അരവണയിൽ നിന്നും കാണിക്കായും ഒക്കെ വലിയ രീതിയിലുള്ള തുകയാണ് കിട്ടിയിരിക്കുന്നത് തീർത്ഥാടകരുടെ എണ്ണം ഉയർന്നതും എല്ലാവർക്കും സുഖദർശനം ഒരുക്കിയതും വരുമാനം വർദ്ധിക്കാൻ കാരണമായി ന്യൂസ് ഡെസ്ക് malia libarta